19 സെപ്റ്റംബർ മാസം ഇന്ത്യക്ക് വളരെ നിർണായകമായിരുന്നു. അന്ന് ചന്ദ്രന്റെ തുഞ്ചത്ത് തൊട്ട് തൊട്ടില്ലെന്ന മട്ടിൽ ഇന്ത്യയുടെ രണ്ടാം ചാന്ദ്ര ദൗത്യം പിടിവിട്ടു പോയപ്പോൾ ഏതൊരു സാധാരണക്കാരനെയും പോലെ ഡോക്ടർ ശിവന്റെയും കണ്ണു നിറഞ്ഞു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാനായിരുന്ന ശാസ്ത്രജ്ഞൻ ആകാശ ദൗത്യത്തിലെ ഒരു ഘട്ടം പാളിയതിന് കരഞ്ഞതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ നിരവധി പേർ രംഗത്ത് വരുമ്പോൾ ഡോക്ടർ കെ ശിവൻ എന്ന മണ്ണിന്റെ മകനെ അറിയുന്നവർക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ഡോക്ടർ ശിവന്റെ ആ സ്വപ്നം ചന്ദ്രന്റെ തുഞ്ചത്ത് തൊട്ട് തൊട്ടിലെന്ന മട്ടിൽ പിടിവിട്ടു പോയപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു പോയതാണ്. അന്ന് ഡോക്ടർ ശിവൻ അങ്ങാണ് ഹീറോ, കണ്ണു നിറയരുത്, ഇന്ത്യയുണ്ട് ഒപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചത്, ആശ്വസിപ്പിച്ചത് ഇന്ത്യ മറന്നിട്ടില്ല. ഇപ്പോഴതാ ഡോക്ടർ ശിവന്റെ അടക്കമുള്ള നിരവധി പേരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ്, ചരിത്രം പിറക്കാൻ പോവുകയാണ്. മൂന്നാം ചാന്ദ്രയാത്രയ്ക്കൊരുങ്ങുകയാണ് ഭാരതം. ജൂണിലാണ് വിക്ഷേപണം. ഓരോ ഭാരതീയനും അഭിമാനത്തോടെ കാത്തിരിക്കുകയാണ് മൂന്നാം ചാന്ദ്രയാത്രയ്ക്കായി. മൂന്നാം ചാന്ദ്രയാത്രയ്ക്കൊരുങ്ങുകയാണ് ഭാരതം. GSLV Mark 3 റോക്കറ്റിലാണ് വിക്ഷേപണം. 2023 ജൂണിൽ വിക്ഷേപിക്കാനാണ് ഇസ്രോ പദ്ധതിയിടുന്നത്. വിക്ഷേപണം വിജയിച്ചാൽ വലിയ ചരിത്രമായിരിക്കും. ചന്ദ്രനിൽ വാഹനമിറക്കുന്ന നാലാമത്തെ രാജ്യമാകും ഇന്ത്യ. ഇത്തവണയും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള സമതലത്തിലാകും ലാൻഡിംഗ്. പേടകം ചന്ദ്രനെ നിശ്ചിത പഥത്തിൽ ഭ്രമണം ചെയ്ത് ഭൂമിയുമായുള്ള ബന്ധം നിലനിർത്തുമ്പോൾ റോവറുമായി ലാൻഡർ ചന്ദ്രനിലിറങ്ങും. ഇതിൽ നിന്ന് പുറത്തിറങ്ങുന്ന റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിക്കും. ബംഗളൂരുവിലെ URRAO സാറ്റലൈറ്റ് സെന്ററിലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ്, ഇലക്ട്രോ മാഗ്നറ്റിക് കോമ്പാറ്റബിലിറ്റി തുടങ്ങിയ നിർണായകമായ പരിശോധനകൾ പൂർത്തിയാക്കിയത്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ലാൻഡറിന്റെ പരിശോധനകൾ January 31 മുതൽ February 2 വരെ വിജയകരമായി നടത്തി. രണ്ടാം ചാന്ദ്ര ദൗത്യം ലാൻഡിംഗിന് മിനിറ്റുകൾക്ക് മുൻപ് നിയന്ത്രണം നഷ്ടമായി തകർന്നു വീണിരുന്നു. അന്നത്തെ പിഴവുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് മൂന്നാം ദൗത്യം. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിന്ന് ഭൂമിയെ പഠിക്കുകയാണ് ലക്ഷ്യം. ചന്ദ്രനിലെ താപവ്യത്യാസം, പ്ലാസ്മയുടെ സാന്ദ്രത, ഗുരുത്വാകർഷണം, റേഡിയേഷൻ എന്നിവയായിരിക്കും പഠിക്കുക. ഇതിനുള്ള ഉപകരണങ്ങൾ ലാൻഡറിലും റോവറിലുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.